ഹലോ ആൻഡ് വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഈ വീഡിയോയിൽ നമ്മൾ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ കുറച്ച് ന്യൂമറിക്കൽ എക്സാമ്പിൾസാണ് ചെയ്യുന്നത് സൊ ബേസിക്കലി നമുക്ക് ആ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇക്വലൻ സർക്യൂട്ടും പിന്നെ നമുക്കതിൻ്റെ ഇക് ഫേസ് ഡാഗ്രും പറഞ്ഞാൽ മതി അതിൻ്റെ ബേസിക്കലുള്ള കാൽക്കുലേഷൻസാണ് സിമ്പിൾ സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടാവുക ജസ്റ്റ് ബേസിക് ഐഡിയ വേണമെന്ന് മാത്രം എന്താണ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് റെഗുലേഷൻ എന്താണ് പവർ ഫാക്ട് എന്താണെന്നുള്ള ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് Uh, okay so first question is a single phase overhead transmission line delivers 1100 kw at 33 kv and 0 0.8 power factor lagging the total resistance and inductive reactance of the line are 10 ohm and 15 ohm respectively determine sending and voltage sending and power factor ആൻഡ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഓക്കെ അപ്പോൾ ഇത് നമുക്ക് തേർട്ടി ത്രീ കെ വി ആണെന്നറിയാം ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റൻസും റിയാക്റ്റൻസും തന്നിട്ടുണ്ട് എത്ര കിലോ വോട്ടാണ് തന്നിട്ടുണ്ട് ഇത്രയൊക്കെയാണ് അതിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് എഴുതി വയ്ക്കാം എന്തൊക്കെയാണ് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്നുള്ളത് ഓക്കെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കിലോ വോട്ട് തന്നിട്ടുണ്ട് അതായത് റിസീവിങ് ആൻഡ് പവർ തന്നിട്ടുണ്ട് പി ആർ ഈക്വൽ ടു വൺ വൺ സീറോ സീറോ കിലോ വോട്ട് പിന്നെ വി ആർ തന്നിട്ടുണ്ട് റിസീവിങ് ആൻഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട് എത്രയാണ് തേർട്ടി ത്രീ കെ വി റിസീവിങ് ആൻഡ് പവർ ഫാക്ടർ തന്നിട്ടുണ്ട് കോസ് ഫൈ ആർ തന്നിട്ടുണ്ട് സീറോ പോയിൻ്റ് എയ്റ്റ് ലാഗിങ് ആണെന്ന് പിന്നെ ആറും എക്സെല്ലും തന്നിട്ടുണ്ട് ടെന്നോ ആൻഡ് ഫിഫ്റ്റീനോ അത് ടോട്ടൽ റെസിസ്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും തന്നിട്ടുള്ളത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി ത്രീ കെ വി ഉണ്ട് പക്ഷെ നമ്മളിത് ഷോർട്ടായിട്ട് തന്നെയാണ് എടുക്കുന്നത് കാരണം ഇവിടെ നമുക്ക് ഇൻഡക്റ്റൻസും എന്തുമാത്രമേ തന്നിട്ടുള്ളൂ റിയാക്ട് സോറി റെസിസ്റ്റൻസും റിയാക്റ്റൻസും മാത്രമാണ് തന്നിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഫേസ് ഡയഗ്രാം നമ്മളുടെ സർക്യൂട്ട് ഡയഗ്രാം ആദ്യം തന്നെ നമുക്കിവിടെ വരച്ചു വയ്ക്കാം ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് എഴുതി വയ്ക്കാവുന്നതുണ്ട് അതായത് ഇപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആറും എക്സെല്ലും ഉണ്ട് അപ്പോൾ സെറ്റ് എന്തെന്ന് എഴുതാം സെറ്റ് ഈക്വൽ ടു എന്താണ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പ്ലസ് ജെ എക്സ് എല്ലാണ് നമുക്കറിയാം സോ ദാറ്റ് വിൽ ബിക്വൻ പ്ലസ് ജെ ഫിഫ്റ്റീൻ അതായത് നമുക്ക് തന്നിട്ടില്ല എന്ന് കിട്ടാവുന്ന കാര്യങ്ങൾ മാക്സിമം എന്തൊക്കെ കിട്ടിവെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആദ്യം തന്നെ എഴുതി വയ്ക്കാം നോക്കി പിന്നെ ഇവിടെ നമുക്ക് ലൈൻ കറണ്ട് കിട്ടും പവ അതായത് പവറും ഉണ്ട് വോൾട്ടേജും പവർ ഫാക്ടറും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ലൈൻ കറണ്ട് കണ്ടുപിടിക്കാം കാരണം ഇത് നമുക്ക് ഒരൊറ്റ ലൂപ്പേ ഉള്ളൂ സെയിം കറണ്ട് ആയിരിക്കും എന്നുള്ളത് അറിയാം ഒറ്റ ആയി എന്നുള്ളത് മാത്രം മതി എന്നുള്ളത് നമുക്കറിയാം സോ ലൈൻ കറണ്ട് ലിറ്റ് ഏസ് കോൾ ഇറ്റ് ഐ ഐ ഈക്വൽ ടു എന്താ പി ആർ പി ആർ ഡിവൈഡ് ബൈ വി ആർ കോസ് ഫൈആർ അല്ലേക്വൾ ടു വി ആർ ഐ കോസ് ഫൈ ആർ ആണ് സോ പി ആർ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് നിലോവോട്ടാണ് സോ ഇൻ ടെൻട്രൈസ് ടു ത്രീ ഡിവൈഡ് ബൈ വി ആർ നമുക്ക് തന്നിട്ടുള്ളത് തേർട്ടി ത്രീ കെ വി ആണ് സോ തേർട്ടി ത്രീ ഇൻ ടെൻഡ്രൈസ് ടു ത്രീ ഇൻറ്റു കോസ് ഫൈവ് ആർ എന്നുണ്ട് സീറോ പോയിൻറ്റ് എയ്റ്റ് ആണ് സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക ഫോർട്ടി വൺ പോയിന്റ് സിക്സ് സെവൻ ആ അതാണ് നമ്മുടെ ലൈൻ കറണ്ട് കിട്ടുക ഓക്കെ അതേപോലെ ഇവിടെ നമുക്ക് കോസ് ഫൈവ് ആർ ഉണ്ട് വേണമെങ്കിൽ അതിൻ്റെ ഫേസിൽ സൈൻ ഫൈവ് ആറും കൂടി കിട്ടുന്നതാണ് ഉള്ളത് അതും വേണമെങ്കിൽ എഴുതിക്കണേ എഴുതിക്കാം കോസ് ഫൈവ് ആർ പോയിന്റ് എയ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം സൈൻ ഫൈവ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ പോയിന്റ് സിക്സ് ആണ് എന്നുള്ളൊക്കെ ഓക്കെ ചിലപ്പോൾ കാൽക്കുലേഷനിൽ ആവശ്യം വരാം എഴുതി വെച്ചു മാത്രം ഇതാണ് ഇതിൻ്റെ ഫേസ് അടാഗ്രം വരുന്നത് ഫേസ് അറ്റാഗ്രാം വരുന്നത് നമുക്കറിയാം ജസ്റ്റ് എന്താ കെ വി എൽ ഇക്വേഷൻ എടുത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പൊ അവിടുത്തെ കെ വി എൽ ഇക്വേഷനും അതും നമുക്ക് നമുക്കറിയാൻ തന്നെയാണ് എന്താ വി എസ് ഈക്വൾ ടു ഓരോന്നിനെ അക്രോസിലർ ഡ്രോപ്പ് ഐ ഇൻ ടു ആർ പ്ലസ് ജെ ഐ ഇൻ ടു എക്സ് എൽ പ്ലസ് വി ആർ ആണ് അപ്പം അതാണ് അവിടെ പ്ലോട്ട് ചെയ്തിട്ടുള്ളൂ വി ആറ് പ്ലസ് ഐ ആർ പ്ലസ് ജെ ഐ എക്സ് എൽ എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ വി എസ് കിട്ടും ഇതിനെ എന്താ ഫൈവ് ആർ ആണ് നമ്മുടെ റിസീവിങ് ആൻഡ് പവർ ഫാക്ടർ ആംഗിൾ സോറി ഇത് റിസീവിങ് ആൻഡ് പവർ ഫാക്ടർ ആംഗിൾ പിന്നെ ഇത് നമ്മുടെ സെൻഡിങ് ആൻഡ് പവർ ഫാക്ടർ ആംഗിൾ ആണ് ചിലപ്പോൾ ഡയറക്റ്റ് കിട്ടില്ല നമ്മൾ ഈ ഒരു ആംഗിളിനെ തൽക്കാലം ആൽഫ എന്ന് വിളിക്കാം അതായത് വി എസ് ആൻഡ് ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ വി എസ് ആൻഡ് വി ആർ അത് ചിലപ്പോൾ നമുക്ക് കിട്ടും കാരണം നമ്മളൊരു റെഫറൻസ് ആയിട്ട് കിട്ടുന്നത് വി ആറിനെയാണ് ഓക്കെ അപ്പൊ നമ്മൾ അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം എന്തിനാണ് റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് എന്ന് ടേക്കിംഗ് റിസീവിംഗ് ആൻഡ് വോൾട്ടേജ് റിസീവിംഗ് ആൻഡ് വോൾട്ടേജ് വി ആർ എസ് റഫറൻസ് കാരണം നമ്മൾ ഫേസ് പഠിച്ചിട്ടുള്ളത് അത് റെഫറൻസ് ആയിട്ടാണ് ഓക്കെ ഇപ്പോൾ വി ആർ ഈക്വൽ ടു അതാണ് നമുക്ക് റെഫറൻസ് എന്നുള്ളതുകൊണ്ട് അത് നമുക്ക് വി ആർ ആംഗിൾ സീറോ എന്നുള്ള രീതിയിലെടുക്കാം അല്ലെങ്കിൽ വി ആർ പ്ലസ് ജെ സീറോ എന്നുള്ള രീതിയിൽ വരും നമുക്ക് ഓൾറെഡി കയ്യിലുള്ളതാണ് വാല്യൂ ത്രീ ത്രീ ട്രിപ്പിൾ സീറോ തേർട്ടി ത്രീ കെ വി ആണ് ഇത്രയും വോൾട്ട് എന്നുള്ള രീതിയിൽ തന്നെ എഴുതാം പിന്നെ ഐ ലുക്കറണ്ട് ഈക്വൾ ടു എന്ത് വരും നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ് ഐ ഇൻ ടു കോസ് ഫൈവ് ആർ മൈനസ് ജെ സൈൻ ഫൈ ആർ ആണ് കാരണം എന്താ അത് എന്താ ലാഗിങ് ആയിട്ടാണ് തന്നിട്ടുള്ളത് സോ ഐയുടെ മാഗ്നിറ്റ്യൂഡാണ് നമ്മുടെ കയ്യിലുള്ളത് ഫോർട്ടി വൺ പോയിന്റ് സിക്സ് സെവൻ ഇൻറ്റു എന്ത് വരും സീറോ പോയിൻ്റ് എയിറ്റ് മൈനസ് ജെ സീറോ പോയിൻ്റ് സിക്സ് എന്ന് വരും ഈക്വൾ ടു തേർട്ടി ത്രീ പോയിൻ്റ് ത്രീ ത്രീ മൈനസ് ജെ ട്വൻറ്റി ഫൈവ് ഇതാണ് നമുക്ക് എന്ത് വരിക ഐയെ വരിക അതിൻ്റെ എക്ടർ ഫോമിൽ മറ്റേത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടായി സൊ ഇനി നമുക്ക് ക്വസ്റ്റനിലേക്ക് വരാം ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള നമ്മളോട് സെൻറിംഗ് എൻ്റെ വോൾട്ടേജ് കാണാനാണ് സെൻഡിങ് വോൾട്ടേജ് അത് ഓൾറെഡി നമ്മൾ മേലെ ഈക്വേഷൻ എഴുതിയിട്ടുള്ള കാര്യം തന്നെയാണ് വി എസ് ഈക്വൽ ടു എന്തെഴുതിയിട്ടുള്ള വി ആർ പ്ലസ് ഐ ഇൻ ആർ പ്ലസ് ജെ ഐ ഇൻ ടു എക്സ് എൽ എന്നാണ് അതിന് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഐ എന്താ വി ആർ പ്ലസ് ഐ ഇൻറ്റു സെഡ് എന്ന് എഴുതിയാൽ മതി കാരണം നമ്മൾ ഓൾറെഡി സെഡ് എന്ന് വരെ സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രം സോ വി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ സീറോ പ്ലസ് ഐ നമുക്കിപ്പോൾ കയ്യിലുണ്ട് തേർട്ടി ത്രീ പോയിന്റ് ത്രീ ത്രീ മൈനസ് ജെ ട്വൻ്റി ഫൈവ് ഇൻറ്റു സെഡും നമ്മുടെ കയ്യിലുണ്ട് ജെ ഫിഫ്റ്റീൻ ഇപ്പോൾ കാൽക്കുലേറ്ററിൽ കോംപ്ലക്സ് മോഡലിട്ടിട്ട് നമ്മളിത് സബ് വാല്യൂസ് അഡീഷൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും തേർട്ടി ത്രീ പോയിൻ്റ് സെവൻ സോറി ഇതാണ് നമുക്ക് വരിക ഓക്കെ ഒരു കോംപ്ലക്സിൽ ഇനിയിപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണമെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫേഴ്സ് മാത്രം വേണമെങ്കിൽ നമുക്ക് എടുത്ത് എഴുതാം സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ ഇമേജ് പാർട്ട് സ്ക്വയർ വരും അത് ഓൾമോസ്റ്റ് തേർട്ടി ത്രീ സെവൻ നോട്ട് നയൻ വോൾട്ട്സ് ഇതാണ് ഇതിൻ്റെ ൂഡ് കിട്ടുക സെൻഡിങ് മാഗ്നിറ്റ്യൂഡ് കൂടി കണ്ടുപിടിച്ച് വെക്കാം ഓക്കെ ഓക്കെ സെന്റിങ് ആൻഡ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയും വി എസും തമ്മിലുള്ള ആംഗിൾ ആണ് സോ ഐയും വി എസും നമുക്ക് ഡയറക്റ്റ് ചിലപ്പോൾ കിട്ടിയില്ല ഓൾറെഡി നമ്മുടെ കയ്യിൽ വി ആറും ഉണ്ട് വി എസും ഉണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആൽഫ കണ്ടുപിടിക്കാം ഓൾറെഡി ഫൈവ് ആറുണ്ട് ഫൈവ് ആറും ആൽഫയും കൂടി കൂട്ടിക്കഴിഞ്ഞാലാ അവിടെ വരിക ഓക്കെ ഇവിടുന്ന് ഒരു റിലേഷൻ എഴുതാവുന്നല്ലോ ഫൈവ് എസ് ഈക്വൾ ടു ഫൈവ് ആർ പ്ലസ് ആൽഫയാണ് സോ ഈ ആൽഫ എന്താന്നുള്ളത് കണ്ടുപിടിച്ചാൽ മാത്രം മതി ചെയ്യുന്നത് സോ ആംഗിൾ ബിറ്റ്വീൻ ആംഗിൾ ബിറ്റ്വീൻ വി എസ് ആൻഡ് here is is in the alpha equal to tan inverse two fifty divided by three three seven zero eight point three. ഇതെങ്ങനെ വന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ വലിയ സംഭവമൊന്നുമില്ല ഈ ഇതിനെ നമ്മൾ ശരിക്കും ഇവിടെ ഇതിൻ്റെ ഇതായിട്ട് എഴുതിയാൽ മതിയായിരുന്നു കോംപ്ലക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ആംഗിളായിട്ട് കിട്ടുമായിരുന്നു അപ്പം ആ ആംഗിൾ എന്ന് പറയുന്നത് വിത്ത് റെഫറൻസ് എല്ലാം ബി ആർ ആണല്ലോ അപ്പം അവിടുന്ന് ഡയറക്റ്റ് കിട്ടണം അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് തന്നെ അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റും അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇത് വരിക ത്രീ ത്രീ സെവൻ സീറോ നയൻ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സെപ്പറേറ്റ് കണ്ടാവാരില്ല നേരെ അതിൽ തന്നെ അടിച്ചു കൊടുത്താൽ കിട്ടുന്നതാണ് സീറോ പോയിൻ്റ് ഫോർ ടു ആണ് ഇതിൻ്റെ ആംഗിൾ വരിക അപ്പോൾ ഇത്രയും ഇങ്ങനെ നല്ല രീതി വെച്ചാൽ മതി അപ്പോൾ ഉടനെ തന്നെ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കിട്ടും ഇതിലേക്കുള്ള ആംഗിളും കിട്ടും ആംഗിൾ വരിക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും സീറോ പോയിൻ്റ് ഫോർ ടു ഡിഗ്രി ആണ് വരിക അതങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നിർബന്ധം ഒന്നുമില്ല ഡയറക്റ്റ് നമുക്ക് ചെയ്യാമെങ്കിൽ അങ്ങനെ ആയാലും മതി ഓക്കെ ആംഗിൾ ബിറ്റ്വീൻ ഇതും കിട്ടി ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെൻഡിങ് ആൻഡ് പവർ ഫാക്ടർ ആംഗിൾ ആണ് ഫോർ സെൻഡിങ് ആൻഡ് പവർ പവർഫാക്ട് ആകിൾ നമ്മൾ വിളിക്കുന്നത് ഫൈവ് എസ് ആണ് ഈക്വൽ ടു നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ പോലെ ഫൈവ് ആർ പ്ലസ് ആൽഫ ഓക്കെ സോ ഫൈ ആർ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് പോയിന്റ് എയ്റ്റ് സെവൻ ആണ് വരിക കോസ് ഇൻവേഴ്സ് ഓഫ് അത് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് സീറോ പോയിൻറ്റ് ഫോർ ടു ഈക്വൽ ടു തേർട്ടി സെവൻ പോയിൻ്റ് ടു നയൻ ഡിഗ്രി കിട്ടും ഫൈവ് ആർ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ് പോയിൻറ്റ് എയ്റ്റ് ആണ് പവർഫാക്ട് നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ കോസ് ഇൻവേഴ്സ് എടുത്തിട്ട് കിട്ടുന്നതാണ് ഓക്കെ നമുക്ക് സെന്റിംഗിൻ്റെ പവർ ഫാക്ടർ ആംഗിൾ കിട്ടി ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ആണ് അപ്പം ഇവിടെ നമുക്ക് ലൈൻ ലോസസ് ലോസസ് ആണ് നമുക്ക് മെയിനായിട്ട് വേണ്ടി വരുന്ന ഒരു കാര്യം സോ ലൈൻ ലോസസ് എന്താ പറയുക ലൈൻ ലോസസ് ഈക്വൾ ടു ഐ സ്ക്വയർഡ് ആർ ലോസസ് ആണ് സോ ഐ സ്ക്വയർഡ് ആർ ലോസസ് ആണ് ഐ നമ്മുടെ കയ്യിലുണ്ട് അതിയുടെ മാഗ്നിറ്റ്യൂഡ് മതി അവിടെ ഫോർട്ടി വൺ പോയിന്റ് സിക്സ് സെവൻ ഇനി അതൊക്കെ എടുത്ത് എഴുതുന്ന സമയത്ത് അതിൻ്റെ എന്താ പറയുക കോംപ്ലക്സ് ആയിട്ട് എഴുതേണ്ട മാഗ്നെറ്റൂഡ് മാത്രം മതി ഫോർട്ടി വൺ പോയിന്റ് സിക്സ് സെവൻ സ്ക്വയർ റെസിസ്റ്റൻസ് മാത്രം എടുത്താൽ മതി ഇൻറ്റു ടെൻ തന്നിട്ടുള്ളതാണ് സോ ഇത് നമുക്ക് കിട്ടുക സെവൻറ്റീൻ പോയിന്റ് ത്രീ സിക്സ് ഫോർ കിലോവോട്ട്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം ഇൻറ്റു ടെൻ ഡേസ് ടു ത്രീ പിന്നെ അതേപോലെ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് ഡെലിവേഡ് നമുക്ക് അറിയാം എത്രയാ ഔട്ട്പുട്ട് ഡെലിവേർഡ് അതിനാണ് നമ്മൾ പിആർ എന്ന് പറഞ്ഞിട്ടുള്ളത് സോ പി ആർ ഈക്വൾ ടു എത്രയാണ് ലെവൻ ഹൺഡ്രഡ് കിലോട്ടാണ് അത് നമ്മുടെ കയ്യിലുണ്ട് ഓക്കെ സോ ദോർ സെന്റ് പവർ എന്തായിരിക്കും പവർ സെന്റ് ഡെലിവേറും അറിയാം ലോസസും അറിയാം അപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മളുടെ Send power so eleven hundred plus seventeen point three six four kilowatts. So that will be equal to eleven triple one seven point three six four kilowatts no. So therefore transmission efficiency. सिम्पली अटकेट करते हैं हम ट्रांसमिशन एफिशिएंसी इक्वल टू पावर डिलीवरेड बाय पावर सेंट पावर डिलीवरेड डिवाइडेड बाय पावर सेंट परसेंटेज में देखिए क्या करें इन्दू हंड्रेड ओके सादे सब्सटीट्यूशन होना इलेवेन हंड्रेड डिवाइडेड बाय 7.364 into 100, which will come around 98.44 percentage. Okay, so the transmission efficiency. Okay. So simple the phase diagram equation so just the calculator. So calculate so next question: what is the maximum length in kilometer for a single phase transmission line having copper conductor of സീറോ പോയിന്റ് സെവൻ സെവൻ ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ ക്രോസ് സെക്ഷൻ ഓവർ വിച്ച് ടു ഹൺഡ്രഡ് കിലോവോട്ട് അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ ആൻഡ് ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് വോൾഡ് ആർ ടു ബി ഡെലിവേഡ് ദ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ഈസ് നയൻറ്റി പെർസെൻറ്റേജ് ടേക്ക് സ്പെസിഫിക് റെസിസ്റ്റൻസ് എസ് വൺ പോയിന്റ് സെവൻ ടു ഫൈവ് മൈക്രോ ഓം സെന്റിമീറ്റർ ഓക്കെ ഇപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ള നമ്മളോട് മാക്സിമം ലെങ്ത് ഇൻ കിലോമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത് സോ ഈ ലെങ്ത് ഇൻ കിലോമീറ്റർ ചോദിച്ചിട്ടുണ്ട് നമുക്ക് തന്നിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട് ടു ഹണ്ട്രഡ് ലോവേട്ട് യൂണിറ്റ് പവർ ഫാക്ടറാണെന്നും വോൾട്ടേജും തന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ തന്നിട്ടുണ്ട് സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത് അപ്പം ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ ലെങ്ത് കിട്ടണമെങ്കിൽ അത് റെസിസ്റ്റൻസിൻ്റെ ആർ ഈക്വൾ ടു റോ എൽ ബൈ എ എന്നുള്ള റിലേഷൻ ആയിരിക്കും എന്നുള്ളത് അതിൽ തന്നെ മനസ്സിലാക്കുക അപ്പോൾ അതിൽ നിന്നായിരിക്കും നമുക്ക് എന്തായാലും എന്ത് കിട്ടാൻ പോകുന്നത് ആർ ഈക്വൾ ടു റോ എൽ ബൈ എ ഓക്കെ സോ ആ റിലേഷൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് എന്തായാലും ഈ ഒരു സംഭവം വരിക എന്നുള്ളത് നമുക്ക് അതിന് തന്നെ മനസ്സിലാക്കി വയ്ക്കാം പിന്നെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതി വെക്കുക യൂസ് ചെയ്ത് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് ചെയ്യാൻ വരാം ഓക്കെ ഇപ്പം നമുക്ക് തന്നിട്ടുള്ളത് റിസീവിങ് ആൻഡ് പവർ തന്നിട്ടുണ്ട് പി ആർ തന്നിട്ടുണ്ട് എത്രയാണ് ടു ഹൺഡ്രഡ് കിലോ വോട്ട് അല്ലേ ടു ഹൺഡ്രഡ് കിലോ വോട്ട് ഈക്വൾ ടു ടു ഹൺഡ്രഡ് ഇൻ ടെൻ ഡേയ്സ് ടു ത്രീ വോട്ട്സ് അതൊന്ന് തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി തന്നിട്ടുണ്ട് ഈക്വൽ ടു എത്രയാ നയൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ സീറോ പോയിന്റ് നയൻ എന്ന് നമുക്ക് എഴുതാം ഇതി കൂട അപ്പോൾ സെൻഡിങ് ആൻഡ് പവർ എന്ത് വരും എഫിഷ്യൻസി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം സെൻഡിങ് ആൻഡ് പവർ ഈക്വൾ ടു എന്താ സെൻഡിങ് ആൻഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവിങ് ആൻഡ് പവർ ഡിവൈഡ് ബൈ എന്ത് വരും ട്രാൻസ്മിഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞ് വരും സോ ടു ഹൺഡ്രഡ് ഇൻറ്റു ടെൻ ഡേ ടു ത്രീ ഡിവൈഡഡ് ബൈ സീറോ പോയിൻ്റ് നയൻ ഓക്കെ അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക വീണ്ടും ഒരു ട്രിപ്പിൾ ടു അത്രയും വാട്സ് ആയിട്ടാണ് വാട്സിലെഴുതുകയാണെങ്കിൽ ഇതാണ് നമുക്ക് വാല്യൂ വരിക ഓക്കെ ഇപ്പോൾ നമുക്ക് ലൈൻ ലോസസ് കാണാം സെന്റിംഗ് എൻ്റും ഉണ്ട് നമ്മളുടെ റിസീവിങ് എൻ്റും ഉണ്ട് സോ നമുക്ക് എന്ത് കാണാം ലൈൻ ലോസസ് ഈക്വൽ ടു എന്ന് എഴുതാം ഇത് വേണമെങ്കിൽ പി എസ് എന്ന് എഴുതാം പി എസ് എന്നൊക്കെ എഴുതാം സോ പി എസ് മൈനസ് പി ആർ ആണ് സെന്റിംഗ് എൻ്റ് മൈനസ് രണ്ടും സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാം ട്വന്റി ടു ഇത്രയും വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും ഓക്കെ പിന്നെ നമുക്കിവിടെ ചിത്രം ഞാൻ വരയ്ക്കണില്ല ഒറ്റ അറിയാം സോ ദ ലൈൻ കറണ്ട് ലൈൻ കറണ്ട് ഐ ഈക്വൾ ടു അത് കണ്ടുപിടിക്കാൻ അവിടെ വേറെ കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ടായിരുന്നു എന്ത് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വി ആർ തന്നിട്ടുണ്ട് എത്രയാത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് വോൾട്ട് ആണ് അറ്റ് പവർ ഫാക്ടർ തന്നിട്ടുണ്ടായിരുന്നു കോസ് ഫൈ ആർ ഈക്വൾ ടു യൂണിറ്റ് പവർ ഫാക്ടർ ആണ് വൺ ആണ് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ അവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് തന്നിട്ടുണ്ടായിരുന്നത് സീറോ പോയിന്റ് സെവൻ സെവൻ ഫൈവ് സെന്റിമീറ്റർ സ്ക്വയറും പിന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു സ്പെസിഫിക് റെസിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത് വൺ പോയിൻ്റ് സെവൻ ടു ഫൈവ് മൈക്രോ ഓം സെൻറ്റിമീറ്ററും ഓക്കെ അപ്പോൾ കറണ്ട് എന്ത് വരും കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പി ആർ ഡിവൈഡഡ് ബൈ വി ആർ കോസ് ഫൈ ആണെന്ന് അറിയാം നാർത്ത പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ സോടിയും നമുക്കറിയാം ടു ഹൺഡ്രഡ് ഇൻറ്റു ടെൻ ഡേസ് ടു ത്രീ ഡിവൈഡഡ് ബൈ വിആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇൻറ്റു കോ പർഫാക്ട് യൂണിറ്റ് ആൻഡ് വൺ വരും ിൽ ബി ഈക്വൽ ടു സിക്സ്റ്റി പോയിന്റ് സിക്സ് ആംസ് അത്രയാണത് കിട്ടുക ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാണെന്ന് വിചാരിക്കാം സോ ലെറ്റ് ആർ ഓം ബി ദൻസ് ഓഫ് വൺ കണ്ടക്ടർസ് ഓഫ് വൺ കണ്ടക്ടർ ഓക്കെ ഇപ്പോൾ റെസിസ്റ്റൻസ് ആറാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലൈൻ ലോസസ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് അറിയാം ലൈൻ ലോസസ് ഇത് ഡയറക്റ്റ് നേരെ തിരിച്ചാണല്ലോ വരുന്നത് അല്ലാതെ കേസിലാണ് നമ്മൾ കണ്ടുപിടിക്കുക ലൈൻ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലൈൻ ലോസസ് ആണ് സോ ടു എന്ത് വരും ഐ സ്ക്വയർഡ് ആറിൽ നിന്നാണ് വരുക അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുമുണ്ട് എന്താ ടു ട്രിപ്പിൾ ടു എന്ന് പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ ഇത് ഈക്വൾ ടു ഇൻറ്റു ഇപ്പൊ ഐയുടെ വാല്യൂ നമുക്കറിയാം എന്താ സിക്സ്റ്റി പോയിന്റ് സിക്സ് ആണ് സോ സിക്സ്റ്റി പോയിന്റ് സിക്സ് സ്ക്വയർ ഇൻറ്റു ആറ് എന്ന് വരും സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും ആറിന്റെ വാല്യൂ കിട്ടും സോ ആർ വിൽ ബി ഈക്വൾ ടു ത്രീ പോയിന്റ് സീറോ ടു ഫൈവ് ഓം എന്ന് പറഞ്ഞിട്ട് ആറിന്റെ വാല്യൂ കിട്ടും ഓക്കെ പിന്നെ ഈ ആറ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് അറിയാം റോ എൽ ബൈ എ ആണെന്നറിയാം സോ ദോർ എൽ ഈക്വൾ ടു എന്താ എൽ ഈക്വൾ ടു ആർ എ ബൈ റോ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആറിൻ്റെ വാല്യൂ ത്രീ പോയിൻ്റ് സീറോ ടു ഫൈവ് ഇൻറ്റു എയുടെ വാല്യൂ സീറോ പോയിൻ്റ് സെവൻ സെവൻ ഫൈവ് ഡിവൈഡഡ് ബൈ വാല്യു എന്താ വൺ പോയിൻറ്റ് സെവൻ ടു ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് സിക്സ് എടുക്കണം മൈക്രോ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് കിട്ട വൺ പോയിന്റ് ത്രീ സിക്സ് ഇൻറ്റു ടെൻ ഡേയ്സ് ടു സിക്സ് സെന്റിമീറ്റർ എന്ന് വരും ഓർ വിച്ച് ക്യാൻ ബി ഇക്വേറ്റ ടു കാരണം നമ്മൾ ബാക്കിയെല്ലാം പാരാമീറ്റേഴ്സ് എല്ലാം സെന്റിമീറ്ററിലാണ് എടുത്തിട്ടുള്ളത് മൈക്രോ ഓം സെന്റിമീറ്റർ എന്നൊക്കെയാണ് യൂണിറ്റ് ഉണ്ടായിരുന്നു മറ്റേത് സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടിയ സെന്റിമീറ്ററിലാണ് കിട്ടുക സോ അതിനെ നമ്മൾ കിലോമീറ്ററിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തേർട്ടീൻ പോയിന്റ് സിക്സ് കിലോമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും ഓക്കെ എത്രയാണിതിൽ ചെയ്യാനായിട്ട് ഉള്ളു നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം നെക്സ്റ്റ് ക്വസ്റ്റിന് നോക്കാം ആൻഡ് ഓവർ ഹെഡ് ത്രീ ഫേസ് ട്രാൻസ്മിഷൻ ലൈൻ ഡെലിവേഴ്സ് ഫൈവ് തൗസൻഡ് കിലോവോട്ട് ആറ്റ് ട്വന്റി ടു കെ വി അറ്റ് സീറോ ഫാക്ടർ ലാഗിങ് ദ റെസിസ്റ്റൻസ് ആൻഡ് റിയാക്ടൻസ് ഓഫ് ഈച്ച് കണ്ടക്ടർ ഈസ് ഫോർ ഓം ആൻഡ് സിക്സ് ഓം റെസ്പെക്ടീവ്ലി ഡിറ്റർമിൻ സെൻഡിങ് ആൻഡ് വോൾട്ടേജ് പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ജസ്റ്റ് നേരത്തെ പോലെ തന്നെ നമുക്ക് ബേസിക് ആഗ്രത്തിൻ്റെ ഐഡിയ ഉണ്ടായാൽ മാത്രം മതി അതുണ്ടെങ്കിൽ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ പോലെ തന്നെയാണ് അഡീഷണൽ ആയിട്ട് തന്നിട്ടുള്ളത് പേഴ്സൻ്റെ പേഴ്സൻറ്റേജ് റെഗുലേഷൻ കാണുക എന്നുള്ളത് മാത്രമാണ് ഒരു ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ അതും നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതി വേണമെങ്കിൽ സോ പി ആറ് തന്നിട്ടുണ്ട് പി ആർ ഈക്വൾ ടു ഫൈവ് തൗസൻഡ് കിലോ വോട്ട് അതിന് വോട്ടിലേക്ക് എങ്ങുമ്പോൾ ഇൻറ്റു ടെൻ ഡേസ് ടു ത്രീ വരും അതേപോലെ വി ആറ് തന്നിട്ട് നമുക്ക് ട്വൻറ്റി ടു കെ വി ഇൻ തൗസൻഡ് ട്വൻ്റി വരും കോസ് ഫൈവ് ആർ തന്നിട്ടുണ്ട് എന്താ സീറോ പോയിൻ്റ് എയിറ്റ് ലാഗാണ് തന്നിട്ടുണ്ട് അപ്പോൾ ഫൈ ആർ അറിയുമെങ്കിൽ നമുക്കറിയാം സൈൻ ഫൈ ആർ ഈക്വൾ ടു സീറോ പോയിൻ്റ് സിക്സ് ആണ് എന്നുള്ളതും അവിടുന്ന് കിട്ടും പിന്നെ ഈച്ച് കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസും റിയാക്റ്റൻസും തന്നിട്ടുണ്ട് സോ ആർ ഈക്വൾ ടു ഫോറോ എക്സ് എൽ ഈക്വൾ ടു സിക്സോ അങ്ങനെയാണ് തന്നിട്ടുള്ളത് ഓക്കെ ഇനി സിമ്പിളായിട്ട് കാണാവുന്ന കാര്യങ്ങളല്ലോ അപ്പോൾ അതിന് മുന്നേ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേണമെങ്കിൽ കണ്ടുപിടിച്ച് വെക്കാം ഇവിടെ റിസീവിങ് ആൻഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട് പെർഫേ പെർ ഫേസിലേക്ക് ആക്കുകയാണെങ്കിൽ ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ നമുക്ക് ട്രാൻസ്മിഷൻ എപ്പോഴും സ്റ്റാറിലാണ് ഉണ്ടാവുക സോ നമുക്ക് ചിലപ്പോൾ റിസീവിങ് ആൻഡ് വോൾട്ടേജ് പെർ ഫേസിൻ്റെ ആവശ്യമാണ് വരിക റിസീവിങ് ആൻഡ് വോൾട്ടേജ് പെർ ഫേസ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സ്റ്റാർ കണക്ഷൻ ആയതുകൊണ്ട് എടുക്കുക നോർമലി സ്റ്റാർ കണക്ഷൻ തന്നെയാണ് വരിക അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത് ഓക്കെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ ബൈ റൂട്ട് ത്രീ ചെയ്യണം സോ വി ആർ ബൈ റൂട്ട് ത്രീ ചെയ്യാം അത് ജസ്റ്റ് സബ്സ്റ്റ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൺ ടു സെവൻ സീറോ സീറോ വോൾഡ് നോട്ടും അതായത് ട്വന്റി ടു ഇൻറ്റു ടെൻ ഡേ ടു ത്രീ ഡി ഉടപേ റൂട്ട് ത്രീ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പിന്നെ അതേപോലെ നമുക്കിവിടെ ഇമ്പിഡൻസ് എഴുതാം സെഡ് ഈക്വൽ ടു ആറും നിന്നുണ്ട് എക്സ് എൽ നിന്നുണ്ട് സോ ഫോർ പ്ലസ് ജെ സിക്സ് ഓക്കെ ഏതാണ് സെഡ് വരിക പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെഫറൻസ് ഏതാണെന്നുള്ളത് പറയുക എന്നിട്ട് ചെയ്യാന്നുള്ളത് വി ആറ് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ റെഫറൻസ് എടുക്കുന്നത് സോ ടേക്കിംഗ് ടേക്കിംഗ് നമുക്ക് എന്ത് എഴുതാം എന്താ എഴുതാം വി ആർ അതായത് പെർഫേസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് വി ആർ പി ഈക്വൽ ടു വി ആർ പ്ലസ് ജെ സീറോ ഇക്വൾ ടു എന്ത് വരും വൺ ടു സെവൻ സീറോ സീറോ ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഫേസ് എന്നുള്ളത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അതേപോലെ ഇവിടെ ഐ ഈക്വൽ ടു എഴുതാം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റ്യൂഡ് ഇൻ ടു കോസ് ഫൈ ആർ മൈനസ് ജെ സൈൻ ഫൈ ആർ ഓക്കെ ഇപ്പോൾ ഐയുടെ മാഗ്നറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഐ ആ ഐ നമുക്ക് കിട്ടും ഐ ഇവിടെ ചെയ്തിട്ടില്ല കഴിഞ്ഞ് വേണമെങ്കിൽ ഈ അയ്യും കൂടി ഇവിടെ നമുക്ക് ചെയ്ത് വെക്കാം സോ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ട് ഡയറക്റ്റ് ആണ് പി ആർ ഡിവൈഡഡ് ബൈ ഐ ഈക്വൾ ടു പി ആർ ഡിവൈഡ് ബൈ ത്രീ ഫേസ് ആണ് ത്രീ ഇൻ ടു വി ആർ പി എച്ച് ഇൻ ടു പവർഫാക്ടർ കോസ് ഫൈവ് ആറ് വരും സൊ അത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈവ് തൗസൻഡ് ഇൻറ്റു ടെൻ റേസ് ടു ത്രീ ഡിവൈഡ് ബൈ ത്രീ ഇൻ വൺ ടു സെവൻ ഡബിൾ സീറോ ഇൻറ്റു സീറോ പോയിൻ്റ് എയ്റ്റ് ഇത് കഴിഞ്ഞാൽ വരിക വൺ സിക്സ്റ്റി ഫോർ ആംപിയേഴ്സ് ആണ് വരിക അപ്പോൾ ഈ ഐയുടെ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം സോ വൺ സിക്സ്റ്റി ഫോർ ഇൻറ്റു സീറോ പോയിന്റ് എയ്റ്റ് മൈനസ് ജെ സീറോ പോയിന്റ് സിക്സ് ഓക്കെ സോ ഇസ് വിൽ വിക്വൽ ടു വൺ തേർട്ടി വൺ പോയിന്റ് ടു മൈനസ് ജെ നയൻറ്റി എയ്റ്റ് പോയിന്റ് ഫോർ അപ്പോൾ എല്ലാം ഇങ്ങനെ കോംപ്ലെക്സ് ആയിട്ട് റിയലി മാജഡായിട്ട് കൊണ്ടു കിടക്കണമെന്നില്ല ആംഗിൾ എന്നുള്ള രീതിയിൽ ആറ് ആങ്കിൾ തീറ്റ എന്നുള്ള ഫോർമാറ്റില് ഉണ്ടായാലും മതി ാലും അപ്പോൾ ഏതാണ് കൺവീനിയൻസ് അതിനനുസരിച്ച് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഐയുടെ വാല്യൂ നമുക്ക് അവിടെ കിട്ടും ഇനി നമുക്ക് ക്വസ്റ്റിനേക്ക് വരാം സോ ഫസ്റ്റ നമ്മളോട് സെൻഡിങ് എൻ്റെ വോൾട്ടേജ് പെർ ഫേസ് വോൾട്ടേജാണ് പെർ ഫേസ് ആണ് കാണുന്നത് വോൾട്ടേജ് പെർ ഫേസ് അതായത് നമ്മൾ വി എസ് എന്ന് വിളിക്കുമ്പോൾ വിചാരിക്കുക വി എസ് ഈക്വൽ ടു വി ആർ ഫേസ് പ്ലസ് എന്താ ഐ ഇൻ ടു സെഡ് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് സൊ വൺ ടു സെവൻ ഡബിൾ സീറോ ജസ്റ്റ് ആ ബേസിക് ഇക്വേഷൻസ് സബ്സ്റ്റ്യൂട്ട് ചെയ്യാമെന്ന് മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള എന്താ കറണ്ട് വൺ തേർട്ടി വൺ പോയിൻറ്റ് ടു മൈനസ് ഞാൻ പറഞ്ഞു ഈ ഫോമാറ്റിൽ കൊണ്ടു കിടക്കണമെന്നില്ല ആ റാങ്കിൽ തീറ്റാന്നുള്ള രീതിയിൽ കൊണ്ടു കിടക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും മതി ഇതും ഫോർ പ്ലസ് ജെ സിക്സ് ഒക്കെ നമുക്ക് അതിൽ കൊണ്ടു നടക്കാം സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം വൺ ത്രീ എയ്റ്റ് വൺ ഫൈവ് പോയിൻറ്റ് ടു പ്ലസ് ജെ ത്രീ നയൻ ത്രീ പോയിൻ്റ് സിക്സ് എന്നാണ് കിട്ടുക ഓക്കെ അല്ലെങ്കിൽ ഇതിപ്പോൾ മറ്റേ ആറാങ്കിൾ തീറ്റ ഫോമിൽ ആണെങ്കിൽ നമുക്ക് വരിക വൺ ത്രീ എയ്റ്റ് ടു സീറോ പോയിൻ്റ് എയിറ്റ് സീറോ ആങ്കിൾ വൺ പോയിന്റ് സിക്സ് ത്രീ എന്ന് കിട്ടും ഇത്രയും വോൾസ് ആണ് വരിക അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് വൺ ത്രീ എയ്റ്റ് ടു സീറോ ആണ് അതാണ് സെൻറ്റിങ് ആൻഡ് വോൾട്ടേജ് പെർ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യാനും നിൽക്കേണ്ട എല്ലാം നമ്മളെങ്ങനെ തന്നെ കൊണ്ടുപോയാൽ മതി ഈ ഒരു ആറ് ആംഗിൾ തീറ്റ എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതായിരിക്കും എളുപ്പം ഓക്കെ ഇത് പെർഫേസ് ആണ് ഇപ്പം വേണമെങ്കിൽ കൂടിയും എഴുതണമെങ്കിൽ എഴുതാം എന്ന് മാത്രം അവിടെ ലൈൻ വാല്യൂ ലൈൻ വാല്യൂ ഓഫ് വി എസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി റൂട്ട് ത്രീ ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഈ മാഗ്നെറ്റൂനെ റൂട്ട് ത്രീ ഇൻറ്റു വൺ ത്രീ എയ്റ്റ് ടു സീറോ പോയിന്റ് ട്വന്റി ത്രീ പോയിന്റ് കിലോ വോട്ടിലായിരുന്നു നയൻ ത്രീറ്റ് കിലോട്ട് ഓക്കെ അപ്പം അത് കിട്ടി പിന്നെ രണ്ടാമത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പേഴ്സൻ്റേജ് റെഗുലേഷൻ ആണ് പേഴ്സൻറ്റേജ് റെഗുലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ തന്നെയാണ് മെയിൻ ചെയ്യുന്നത് സോ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ഈക്വൽ ടു എന്താണ് വി എസ് മൈനസ് ബി ആർ ഡിവൈഡ് ബൈ വി എസ് ഇൻ ഹൺഡ്രഡ് എല്ലാം പെർ ഫേസിലെ ആണെങ്കിൽ പെർ ഫേസിൽ എടുക്കുക എന്നിട്ട് ചെയ്യാമെന്ന് മാത്രം സോ ഇവിടെ വരുമ്പോൾ എന്ത് വരും വൺ ത്രീ എയ്റ്റ് ടു സീറോ പോയിൻ്റ് എയ്റ്റ് മൈനസ് വൺ ടു സെവൻ സീറോ സീറോ ഡിവൈഡഡ് ബൈ വൺ ടു സെവൻ സീറോ സീറോ ഇൻറ്റു ഹൺഡ്രഡ് അപ്പം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് അതിൻ്റെ വാല്യൂ വരിക സോ ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി കാണാൻ വേണ്ടിയിട്ടാണ് സോ ലൈൻ ലോസസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും സോ ലൈൻ ലോസസ് ഈക്വൽ ടു അറിയാം ത്രീ ഫേസ് ആണ് സോ ത്രീ ഇൻറ്റു ഐ സ്ക്വയർ ആറ് വരും സോ ത്രീ ഇൻറ്റു കറണ്ടിന്റെ മാഗ്നിറ്റൂഡ് വൺ സിക്സ്റ്റി ഫോർ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് നമുക്കറിയാം അറിയാം ഫോർ സോ അത് വരിക ത്രീ ടു സെവൻ ഫൈവ് ടു വാർഡ്സ് എന്ന് വരും അല്ലെങ്കിൽ ത്രീ ടു എന്നുള്ള രീതിയിൽ എഴുതാം നമുക്ക് എന്താണ് നമ്മുടെ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി എഫിഷ്യൻസിക്വൽ ടു എന്താ റിസീവിങ് ആൻഡ് പവർ ഡിവൈഡ് ബൈ സെൻഡിങ് ആൻഡ് പവർ എന്ന് പറഞ്ഞാൽ റിസീവിങ് ആൻഡ് പവർ പ്ലസ് ലോസസ് ആണ് അല്ലേ അത്രേയുള്ളു സോ ദാറ്റ് വിൽ ബി ഈക്വൾ ടു ിലോട്ട് ലൈന എടുക്കണം ഡിവൈഡ് ബൈ ഫൈവ് തൗസൻഡ് പ്ലസ് നമുക്ക് കിട്ടിയത് ആണ് ഫോർ പെർസെൻറ്റേജ് അതും നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതാണ് ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇസ് എസ്റ്റിമേറ്റ് ഓവർ ബ്രിഡ്ജ് ലോഡ് ഓഫ് വൺ ഫൈവ് ട്രിപ്പിൾ സീറോ കിലോ വോട്ട്

അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ ആദ്യം എഴുതി വെക്കാം സോ പി ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് ടു വൺ ഫൈവ് ട്രിപ്പിൾ സീറോ കിലോ വോട്ട് തന്നിട്ടുണ്ട് അതേപോലെ കോസ് ഫൈവ് ആർ തന്നിട്ടുണ്ട് സീറോ പോയിൻ്റ് എയിറ്റ് ലാഗിങ് ആണ് ഇന്ന് തന്നിട്ടുണ്ട് പിന്നെ റെസിസ്റ്റൻസ് പെർ കിലോമീറ്റർ തന്നിട്ടുണ്ട് വൺ ോംസ് ആണെന്ന് പറഞ്ഞിട്ട് ഈ റിസീവിങ് റിസീവിംഗിൻ്റെ വോൾട്ടേജ് തന്നിട്ടുണ്ട് വൺ തേർട്ടി ടു കെ ബി ആണ് ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് പേഴ്സൻറ്റേജ് ആണ് എന്നും പറഞ്ഞിട്ടുണ്ട് സോ ഫൈവ് പേർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫൈവ് പേർസെൻറ്റേജ് ഓഫ് റിസീവിംഗിൻ്റെ പവർ എന്നുള്ള രീതിയിലാണ് വരിക ഫൈവ് പേർസെൻ്റേജ് ഓഫ് പി ആർ സോ അത് വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കാണാം ഫൈവ് പെർസെൻറ്റേജ് ഓഫ് പി ആർ എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് സീറോ ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ട്രിപ്പിൾ സീറോ അത്രയും കിലോ വോട്ട് വരും സൊ സെവൻ ഫിഫ്റ്റി കിലോ വോട്ടാണ് ലോസസ് എന്നുള്ളത് നമുക്കവിടെ കിട്ടും ഓക്കെ സോ ഇനി ആദ്യം നമുക്കിവിടെ ലൈൻ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പം അതിനു വേണ്ടിയിട്ട് അവിടെ ലോസസ് എന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും ഐസ്ക്വയർഡ് ആറ് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് പെർ കിലോമീറ്റർ നമുക്കറിയാം അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ലോസസ് എന്ന് പറഞ്ഞാൽ ത്രീ ഐ സ്ക്വയറാണ് ഐ വേണം അപ്പോൾ അതാണ് ചെയ്യുന്നത് സോ ലൈൻ കറണ്ട് ഈക്വൽ ടു ത്രീ ഫേസ് ആണ്ട്ടോ സോ ലൈൻ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു പി ആർ ഡിവൈഡ് ബൈ എന്ത് വരും റൂട്ട് ത്രീ ഇൻ ടു ഇനിയുടെ ലൈൻ വോൾട്ടേജ് എന്നുള്ള രീതിയിൽ എഴുതാം വി അത് ലൈൻ ആണ് ഉദ്ദേശിക്കുന്നത് വി ആർ ലൈൻ ഇൻ കോസ് ഫൈവ് ആർ ഓക്കെ സോ ഈക്വൽ ടു വൺ ഫൈവ് ട്രിപ്പിൾ സീറോ കിലോ ഓട്ടായിട്ട് ഇൻറ്റു ടെൻ ഡേയ്സ് ടു ത്രീ നമ്മൾ കൊടുക്കണം ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ ഇൻറ്റു വൺ തേർട്ടി ടു ലൈനായിട്ട് തന്നെയാണ് എടുക്കുന്നത് നമ്മൾ ഒന്നും പറയാത്തോണ്ട് ഇൻറ്റു ടെൻ ഡേയ്സ് ടു ത്രീ ഇൻറ്റു സീറോ പോയിൻറ്റ് എയ്റ്റ് ഓക്കെ അപ്പം അത് കിട്ടുക എയ്റ്റി ടു ആംസ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക ലൈൻ ലോസസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ നമുക്ക് ലെറ്റ് ലെറ്റ് ആർ ഓം ബി ദ റെസിസ്റ്റൻസ് ഓഫ് വൺ കണ്ടക്ടർ ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എന്ത് കിട്ടും ലൈൻ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇക്വേഷൻ എന്ത് എഴുതാം ലൈൻ ലോസസ് ഈക്വൾ ടു ത്രീ ഫേസ് ആൻഡ് ത്രീ ഐ സ്ക്വയർ ആർ എന്ന് പറഞ്ഞിട്ട് എഴുതാം ഈ ത്രീ ഐ സ്ക്വയർഡ് ആർ എന്താണെന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സെവൻ ഫിഫ്റ്റി കിലോ വോട്ട് ആണ് നമുക്കറിയാം സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ത്രീ ഇൻ ഐ നമുക്കറിയാം എയ്റ്റി ടു സോ എയ്റ്റി ടു സ്ക്വയർ ഇൻറ്റു ആർ ഈക്വൽ ടു ആണ് എന്ത് വരുന്നത് സെവൻ ഫൈവ് സീറോ ിലോ വാട്സ് വരുന്നു ഇൻ ഓൻ ഡേയ്സ് ടു ത്രീ വരുന്നു സോ ദോർ ആർ ഈക്വൾ ടു നമുക്ക് കിട്ടുക തേർട്ടി വൺ എയ്റ്റ് ഓം എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇതാണ് ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് റെസിസ്റ്റൻസ് പെർ കിലോമീറ്റർ അറിയാം വൺ ഓമാണെന്ന് അല്ലേ സോ റെസിസ്റ്റൻസ് ഓഫ് ഈ കണ്ടക്ടർ പെർ കിലോമീറ്റർ വൺ ആണ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്താ എഴുതാം ലെങ്ക് ഇത്ര കിട്ടണമെങ്കിൽ पर किलोमीटर नेबो 37 कितने होंगे மொத்தம் ಅತ್ರ ಲENGTHnd ಇರಕೊಂಡ ಅಲ್ಲೇ ಸೋ ಲENGTH ಆಫ್ ಲೈನ್ ಸಿಂಪಲ್ ಆಗಿ ನಾವು ಹೇಳ್ತాం ಈಕ್ವಲ್ ಟು 37.18 ಕಿಲೋಮೀಟರ್ ಓಕೆ ಸೋ ನೆಕ್ಸ್ಟ್ ಕ್ವೆಶ್ಚನ್ ಇಸ್ ಅ 3 ಫೇಸ್ ಲೈನ್ ಡೆಲಿವರ್ಸ್ 3600 किलोवाट ಅಟ್ 0.8 ಪವರ್ ಫ್ಯಾಕ್ಟರ್ ಲಾಗಿಂಗ್ ಟು ಎ ಲೋಡ್ ಇಫ್ ದ ಸೆಂಡಿಂಗ್ ಅಂಡ್ ವೋಲ್ಟೇಜ್ ಇಸ್ 33 ಕೆವಿ ಡಿಟರ್ಮೈನ್ ದಿ रिसीವಿಂಗ್ ಅಂಡ್ ವೋಲ್ಟೇಜ್ ಲೈನ್ ಕರೆಂ ಟ್ರಾನ್ಸ್‌ಮಿಷನ್ ಎಫಿಶಿಯನ್ಸಿ

ഇനി നമ്മളുടെ സെൻറിംഗ് ആൻഡ് വോൾട്ടേജ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് വി എസ് ഈക്വൾ ടു തേർട്ടി ത്രീ കെ വി ഓക്കെ സെൻറിങ് ആൻഡ് വോൾട്ടേജ് ആണ് ഡിഫറെൻ്റായിട്ട് തന്നിട്ടുള്ളത് സോ അത് വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തായാലും എന്തായിരിക്കും ലൈൻ ആയിരിക്കും സോ വി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തലകാലം ഫേസ് എന്നുള്ളത് കാണിക്കാൻ വി എസ് ഉപയോഗിക്കാം സോ അതെന്തായിരിക്കും വരിക തേർട്ടി ത്രീ കെ വി ഇൻക്ലൂഡ് എൻ്റെ ത്രീ ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ വരും സ്റ്റാർ ആണെന്നുള്ള അസംഷൻ്റെ ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക് വൺ നയൻ സീറോ വോൾട്ട്സ് അതാണ് വാല്യൂ കിട്ടുക പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ആറും തന്നിട്ടുണ്ട് എത്രയാ ഫൈവ് തന്നിട്ടുണ്ട് ഫൈവ് ആണ് ഓക്കെ എത്രയാണ് നമ്മുടെ കയ്യിലുള്ളത് എക്സ് സ്മോൾ എൽ എന്ന് എഴുതാം അല്ലെങ്കിൽ എക്സ് ക്യാപിറ്റൽ എഴുതാം തന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ലെറ്റ് വി ആർ ശ്രദ്ധിക്കുകയാണ് പറയുന്നത് അറ്റ് എൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ലൈൻ കറണ്ട് ലൈൻ കറണ്ട് ഐ ഇസ് ഈക്വൽ ടുവൈഡ് ബൈ വി ആർ ഇൻടു കോസ് ഫൈആർ എന്നുള്ള രീതിയിൽ എഴുതാം സോ ഇവിടെ വരുമ്പോൾ പവർ ഇവിടെ നമ്മൾ താഴത്തെ വി ആർ ആണ് എഴുതിയിട്ടുള്ളത് അപ്പൊ ഈ പി ആർ എന്ന് പറയുന്നത് പെർ ഫേസ് എടുക്കേണ്ടി വരും സോ പെർ ഫേസ് എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ ത്രീ ചെയ്യേണ്ടി വരും അപ്പൊ അത് എത്ര വരും ആയിരത്തി ഇരുന്നൂറ് കിലോ വോട്ടെന്നാണ് വരുക സോ ഇൻ ടെൻ ഡേയ്സ് ടു ത്രീ ഡിവൈഡ് ബൈ വി ആർ ഇൻറ്റു സീറോ പോയിന്റ് ചെയ്യേണ്ടത് പി ആർ ഡിവൈഡ് ബൈ ത്രീ വി ആർ അങ്ങനത്തെ രീതിയിൽ എന്തായാലും മീനിങ് സെയിം തന്നെയാണ് വരുന്നത് നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു വി ആർ കോസ് ഫൈവ് ആർ എന്നാണ് വരിക അങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്ന് വിചാരിക്കാം ഓക്കെ ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് റിലേഷൻ വരിക അല്ലെ സോ ദിസ് വിൽ ബി ഈക്വൽ ടു വൺ ഫിഫ്റ്റി ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ വി ആർ എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇനി നമുക്ക് നമ്മളിതിലേക്ക് കടക്കാം അപ്പോൾ ലൈൻ കാരൻ്റെ ഒരു ആണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് ആണ് റിസീവിങ് ആൻഡ് വോൾട്ടേജ് ആണ് കാണാൻ പറഞ്ഞിട്ട് സാധാരണ നമ്മൾ റിസീവിങ് ആൻഡ് വോൾട്ടേജ് അതിൻ്റെ സെൻഡിങ് ആൻഡ് കാണാൻ പറയാറാണ് അതേ റിസീവിങ് എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൽ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ അപ്രോക്സിമേറ്റ് ഫോമുല എടുക്കാം സോ യൂസിങ് യൂസിങ് അപ്രോക്സിമേറ്റ് എക്സ്പ്രഷൻ നമ്മൾ ആദ്യം ഡിറൈവ് ചെയ്തിട്ടുള്ള തന്നെയാണ് അപ്രോക്സിമേറ്റ് എക്സ്പ്രഷൻ ഫോർ വി എസ് സോ വി എസ് ഈക്വൾ ടു നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടാകുന്ന വി ആർ പ്ലസ് ഐ ആർ കോസ് ഫൈ ആർ പ്ലസ് ഐ എക്സ് എൽ സൈൻ ഫൈ ആർ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത് ഇപ്പോൾ ഇവിടെ സൈൻ ഫൈആർ ഒക്കെ വേണമെങ്കിൽ എഴുതിക്കാം സൈൻ ഫൈആർ എന്താണ് സീറോ പോയിൻറ്റ് സിക്സ് ആണെന്നുള്ളത് നമുക്കറിയാം സോ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ വരിക അപ്പോൾ ഇതിൽ വി എസ് എന്താണെന്ന് അറിയാം വൺ നയൻ സീറോ ഫൈവ് ടു ആണ് വി ആർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആള് പ്ലസ് ഐ ആർ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് വൺ ഫിഫ്റ്റി ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫൈവ് ഡിവൈഡ് ബൈ വി ആർ തന്നെ വരും ആ വി ആറ് നമ്മളെ കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് പ്ലസ് എന്ത് വരും സോറി ഇൻറ്റു ആർ ഇൻറ്റു കോസ് ഫൈവ് എന്നും കൂടി ഉണ്ടല്ലോ അപ്പം അതും കൂടി അവിടെ ചെയ്തിട്ട് പോയാൽ മതി ഇൻറ്റു ഫൈവ് പോയിന്റ് ത്രീ വൺ ഇൻറ്റു കോസ് ഫൈവ് എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് എയ്റ്റ് പ്ലസ് വീണ്ടും ഐ വരും ഫിഫ്റ്റീൻ ഇൻറ്റു ടെൻ ഡേയ്സ് ടു ഫൈവ് ഡിവൈഡ് ബൈ വി ആർ വരും ഫൈവ് പോയിന്റ് ഫൈവ് ഫോർ ആണ് നമ്മുടെ എക്സ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു സൈൻ എന്ന് പറഞ്ഞാൽ സീറോ പോയിന്റ് സിക്സ് ആണ് വരിക ഓക്കെ അല്ലെങ്കിൽ ഇതൊന്ന് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു കോട്ടോറ്റിക് ആയിട്ട് മാറും എന്തെന്നാൽ വരിക ഓർ സ്ക്വയർ മൈനസ് വൺ നയൻ സീറോ ഫൈവ് ടു വി ആർ പ്ലസ് വൺ വൺ ത്രീ ഫൈവ് എയ്റ്റ് ീന്നാണ് വരിക അങ്ങനെ തൽക്കാലം അപ്പം എങ്ങനെ എഴുതാം ബാക്കിയെല്ലാം അങ്ങനെ എഴുതിയുണ്ട് ഈക്വൽ ടു സീറോ അപ്പോൾ സോൾവിങ് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വി ആർ ഈക്വൽ ടു എറ്റീൻ ഫോർ ത്രീ ഫൈവ് വോൾട്ട് എന്ന് കിട്ടും സോ ദർ ഫോർ ലൈൻ വോൾട്ടേജ് അണെങ്കി എഴുതാം ലൈൻ വോൾട്ടേജ് അടി റിസീവിങ് എൻഡ് നമുക്ക് കിട്ടിയ വി ആറ് ഫേസ് ആണ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് സോ റൂട്ട് ത്രീ ഇൻ ടു വി ആറ് വരും സോ റൂട്ട് ത്രീ ഇൻ ടു ഈ കിട്ടിയ വാല്യൂ സോ ഈ ടു വിൽ ബി ഈക്വൾ ടു ത്രീ വൺ നയൻ ത്രീ സീറോ വോൾട്ട് വരും തേർട്ടി വൺ പോയിന്റ് നയൻ ത്രീ കിലോ വോൾട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും ഓക്കെ ഇനി അവിടെ നമ്മളിവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് സെക്കൻഡ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നത് ണ് സോ ലൈൻ കറണ്ടിന്റെ എക്സ്പ്രഷൻ നമ്മൾ തുടക്കത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്താ ലൈൻ കറണ്ട് സബ്സ്റ്റിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളിത് കണ്ടുപിടിച്ചത് സോ ലൈൻ കറണ്ട് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഐ ഇസ് ഈക്വൽ ടു വൺ ഫൈവ് സീറോ ഇൻ ടു ടെൻ ഡേയ്സ് ടു ഫൈവ് ബൈ വി ആർ എന്നാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് വി ആറിന്റെ വാല്യൂ കിട്ടി സോ വൺ ഫൈവ് 0 ഇൻറ്റു ടെൻ ഡേസ് ടു ഫൈവ് ഡിവൈഡ് ബൈ വൺ എയ്റ്റ് ഫോർ ത്രീ ഫൈവ് ദിസ് വിൽ ബി ഈക്വൽ ടു എറ്റി വൺ പോയിൻറ്റ് ത്രീ സിക്സ് ആം പി എസ് എന്നാണ് അവിടെ കിട്ടുക പിന്നെ ലാസ്റ്റ് കാണാൻ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ആണ് സോ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റിസീവിംഗ് ആൻഡ് പവർ ഡിവൈഡ് ബൈ പവർ ലോസസ് ആണ് ഓക്കെ സോ ദിസ് വിൽ ബി ഈക്വൽ ടു റിസീവിങ് ആൻഡ് പവർ നമുക്കറിയാം എത്രയാണ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആണ് ഡിവൈഡ് ബൈ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് പ്ലസ് എന്തുവരും ത്രീ ഐ സ്ക്വയർഡ് ആയിരും സോ ത്രീ ഇൻറ്റു എയ് വൺ പോയിന്റ് ത്രീ സിക്സ് സ്ക്വയർ ഇൻറ്റു ആർ ഫൈവ് പോയിൻ്റ് ത്രീ വൺ ഇൻറ്റു ഹൺഡ്രഡ് പെർസെൻറ്റേജിലേക്ക് ആക്കാൻ ഇൻറ്റു So this will be equal to 97.15 percentage okay. Next question: a short three-phase transmission line with an impedance of 6 plus J8 ohm per phase has sending and receiving and voltages 120 kV and 110 kV, respectively, for some receiving and load and power factor of 0 0.9 lagging. Determine. പവർ ഔട്ട്പുട്ട് ആൻഡ് സെൻഡിങ് ആൻഡ് പവർ ഫാക്ടർ ഓക്കെ സോ പവർ ഔട്ട് പുട്ടും സെൻഡിങ് ആൻഡ് പവർ ഫാക്ടറുമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ സെഡ് തന്നിട്ടുണ്ട് എന്താ സിക്സ് പ്ലസ് ജെ എയ്റ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട് അത്രയും ഓമ്പസ് ഓക്കെ പിന്നെ സെൻറിംഗ് ആൻഡ് വോൾട്ടേജും റിസീവിങ് ആൻഡ് വോൾട്ടേജും തന്നിട്ടുണ്ട് അപ്പോൾ അത് ലൈൻ വാല്യൂസ് ആണ് വി എസ് ലൈനും തന്നിട്ടുണ്ട് വി ആർ ലൈനും തന്നിട്ടുണ്ട് എത്രയാണ് തന്നിട്ടുള്ളത് വൺ ട്വൻ്റി നമ്മൾ ലൈനായിട്ട് അസ്യൂം ചെയ്യുക സ്റ്റാർ ആണ് എന്നുള്ള രീതിയിൽ വൺ ടെൻ കെ വി ആണ് തന്നിട്ടുള്ളത് പവർ ഫാക്ടറും തന്നിട്ടുണ്ട് റിസീവിങ് ആൻഡ് പവർ ഫാക്ടർ തന്നിട്ടുണ്ട് കോസ് ഫൈവ് ആർ ഈക്വൽ ടു സീറോ പോയിൻ്റ് നയൻ ലാഗിങ് ആണ് എന്നുള്ള രീതിയിൽ ഓക്കെ ഇപ്പോൾ നമുക്ക് സെൻഡിങ് എൻറ്റും റിസീവിങ് ആൻറ്റും വോൾട്ടേജ് പെർ ഫേസ് എഴുതിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം സോ സെൻഡിങ് ആൻഡ് വോൾട്ടേജ് പെർ ഫേസ് അതിനെ നമ്മൾ വി എസ് എന്ന് വിളിക്കുന്നു സ്വന്തവരും വൺ ട്വൻറ്റി ഇൻറ്റു ടെൻ ഡേസ് ടു ത്രീ കിലോ വോൾട്ടാക്കുന്നതുകൊണ്ട് ഡിവൈഡഡ് ബൈ കിലോട്ട് ആയതുകൊണ്ട് റൂട്ട് ത്രീ ഈക്വൾ ടു എന്ത വരും സിക്സ് നയൻ ടു എയ്റ്റ് ടു വോൾട്ട് അതേപോലെ തന്നെ റിസീവിങ് ആൻഡ് വോൾട്ടേജ് പെർ ഫേസ് അതിനെ നമ്മൾ വി ആർ എന്ന് വിളിക്കുന്നു സോ വി ആർ ഈക്വൾ ടു ഇതുവരും വൺ ടെൻ ആണല്ലോ വൺ ടെൻ ഇൻ ടു ടെൻസ് ടു ത്രീ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ ദിസ് വിൽ ബി ഈക്വൾ ടു സിക്സ് ത്രീ ഫൈവ് സീറോ എയ്റ്റ് വോൾട്ട് കിട്ടും ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ ലോഡ് കറണ്ട് അയ്യാന്ന് വിചാരിക്കുക ലെറ്റ് ഐ ബി ഡി ലോഡ് കറണ്ട് അല്ലെങ്കിൽ ലൂപ്പ് കറണ്ട് എന്നൊക്കെ പറയാം ലോഡ് കറണ്ട് നമ്മളിവിടെ അപ്രോക്സിമേറ്റ് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത് സോ വി ഹാവ് വി എസ് ഈക്വൽ ടു അങ്ങനത്തെ എഴുതിയ ഇക്വേഷൻ ആണ് അപ്രോക്സിമേറ്റ് വി ആർ പ്ലസ് ഐ ആർ കോസ് ഫൈ ആർ പ്ലസ് ഐ എക്സ് എൽ സൈൻ ഫൈ ആർ ഓക്കെ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് പവർ ഔട്ട് പുട്ടും സെൻറിംഗ് ആൻഡ് പവർ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ പവർ ഔട്ട് പുട്ട് കിട്ടണമെങ്കിൽ എന്താ ത്രീ വി ആർ ഐ വി ആർ ഐ കോസ് ഫൈവ് ആറാണ് സോ നമുക്ക് വി ആറുണ്ട് കോസ് ഫൈവ് ഉണ്ട് ഐ ഇല്ല അപ്പോൾ ഐ എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിലാണ് ഈ നമ്മൾ അപ്രോക്സിമേറ്റ് എക്സ് ഇക്വേഷൻ എടുത്തിട്ട് പോകുന്നത് അപ്പോൾ ഐ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം അവിടെ വരുന്നത് എന്നാൽ സെൻറ്റിങ്ങിൻ്റെ നമ്മുടെ പവർ പവർ ഔട്ട് പുട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ വരുന്നത് അപ്പോൾ ഇതിൽ അറിയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ മാത്രവും അവിടെ അറിയാത്ത ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ സോ ഇത് സിക്സ് നയൻ സിക്സ് നയൻ ടു എയ്റ്റ് അല്ലേ സിക്സ് നയൻ ടു എയ്റ്റ് ടു ഈക്വൽ ടു സിക്സ് ത്രീ ഫൈവ് സീറോ എയ്റ്റ് പ്ലസ് ഐ നമുക്കറിയില്ല ഇൻറ്റു ആറിൻ്റെ വാല്യൂ നമുക്കറിയാം എത്രയോ സിക്സ് ആണ് തന്നിട്ട് സിക്സ് ഇൻറ്റു സീറോ പോയിൻറ്റ് നയൻ ആണ് തന്നിട്ടുണ്ട് പ്ലസ് ഐ അറിയില്ല എക്സ് എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് എയ്റ്റ് ആണ് ഇൻറ്റു സൈൻ ഫൈവ് ആറ് കോഴ്സ് ഫൈവ് ആർ പോയിന്റ് നയൻ എയ്റ്റ് ആണ് സൈൻ പോയിന്റ് നയൻ ആണെങ്കിൽ സീറോ പോയിന്റ് ഫോർ ത്രീ ഫൈവ് ആണ് വരിക അവിടെ കണ്ടുപിടിച്ചേക്കാവുന്നേ ഉള്ളൂ സൈൻ ഫൈവ് ആർ എന്നുള്ളത് കാൽക്കുലേറ്റ് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീറോ പോയിന്റ് ഫോർ ത്രീ ഫൈവ് ആണ് കിട്ടിയിട്ടുണ്ടാവുക ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക അപ്പം ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഐ ഈക്വൾ ടു സിക്സ് ഫിഫ്റ്റി പോയിന്റ് ടു ആംസ് എന്ന് പറഞ്ഞിട്ട് കിട്ടും ഐയുടെ വാല്യൂ ഓക്കെ സോ ഐയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ബുദ്ധിമുട്ടൊന്നുമില്ല ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം പവർ ഔട്ട് പുട്ട് പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ റിസീവിങ് ആൻഡ് പവർ പി ആർ ഈക്വൾ ടു ഇക്വേഷൻ എന്താ ത്രീ വി ആർ ഐ കോസ് ഫൈവ് ആർ ഇത്രയും വാട്ട്സ് ആണ് വരിക ഇനിയിപ്പോ കിലോ വോട്ടായിട്ട് എഴുതണമെങ്കിൽ ത്രീ വി ആർ ഐ കോസ് ഫൈവ് ആറിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഡിവൈഡഡ് ബൈ തൗസൻഡ് എന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് കിട്ടും കിലോ ഓട്ട്സ് ആയിട്ടും കിട്ടും അങ്ങനെ ഡയറക്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല ലാസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് കിലോ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ അറിയുന്നത് തന്നെയാണ് അപ്പോൾ ഇതിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക സോ ത്രീ ഇൻറ്റു സിക്സ് ത്രീ ഫൈവ് സീറോ എയ്റ്റ് ഇൻറ്റു ഐ നമുക്ക് കിട്ടിയിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി പോയിൻറ്റ് ടു പവർ ഫാക്ടർ തന്നിട്ടുണ്ട് സിവിംഗിൻ്റെ സീറോ പോയിൻറ്റ് നയൻ ഡിവൈഡഡ് ബൈ തൗസൻഡ് ഓർഡേസ് ടു ത്രീ ദിസ് വിൽ ബി ഈക്വൽ ടു വൺ അത്രയാണ് വരിക സെക്കൻഡ് ക്വസ്റ്റൻ എന്തായിരുന്നു സെൻഡിങ് ആൻഡ് പവർ ഫാക്ടർ അല്ലേ സെൻഡിങ് ആൻഡ് പവർ ഫാക്ടർ ഓർ കോസ് എസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് കോസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾക്ക് അപ്രോക്സിമേറ്റ് റിലേഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഫേസ് ഡിസ് കിട്ടും പ്ലസ് ഐ ആർ ഡിവൈഡ് ബൈ വി എസ് ആണ് സോ ഇതിലെല്ലാം അറിയുന്ന പാരാമീറ്റേഴ്സ് ആണ് സിക്സ് ത്രീ ഫൈവ് സീറോ എയ്റ്റ് ഇൻറ്റു സീറോ പോയിന്റ് നയൻ ആണ് പവർ ഫാക്ടർ പ്ലസ് ഐ നമ്മുടെ കയ്യിലുണ്ട് സിക്സ് ഫിഫ്റ്റി പോയിന്റ് ടു ആണ് ഇൻറ്റു ആറ് ഉണ്ട് സിക്സ് ആണ് ഡിവൈഡ് ബൈ വി എസ് നമ്മുടെ കയ്യിലുണ്ട് സിക്സ് നയൻ ടു എയ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സീറോ പോയിന്റ് എയ്റ്റ് എയ്റ്റ് അതും എന്തായിരിക്കും ലാഗിങ് ആയിരിക്കും ഇത്രയാണ് സിമ്പിൾ ആണ് ജസ്റ്റ് അപ്രോക്സിമേറ്റ് റിലേഷൻസ് ആണ് ഇവിടെ നമ്മൾ എളുപ്പത്തിന് ഉപയോഗിച്ചത് എന്ന് മാത്രം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കെ വി ത്രീ ഫേസ് ട്രാൻസ്മിഷൻ ലൈൻ ഹാസ് റെസിസ്റ്റൻസ് ഓഫ് ഫൈവ് ഓം ആൻഡ് റിയാക്ടൻസ് ഓഫ് ഫോർ ഓം പെർ ഫേസ് ദ പേഴ്സൻ്റേജ് റെഗുലേഷൻ ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ ലൈൻ പിന്നെ ടോട്ടൽ ലോഡ് ഓഫ് ഫൈവ് ഹൺഡ്രഡ് കെ വി എ ഫൈവ് ഹൺഡ്രഡ് കെ വി എന്ന് പറഞ്ഞിട്ടുള്ളത് അറ്റ് സീറോ പോയിന്റ് എയ് ലാഗിങ് പവർ ഫാക്ടർ ഈസ് സപ്ലൈഡ് ആറ്റ് വൺ kV at distant end. Distant end ഡിസ്റ്റൻറ്റ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവിങ് എൻഡ് ആണ് എന്നുള്ളതും നമുക്ക് അറിയാം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ക്വസ്റ്റിൻ ഫ്രെയിം ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമാണ് ഓക്കെ അപ്പം അതിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാവുന്നതേ ഉള്ളൂ ലെവൻ കെ വി എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മളുടെ വി ആർ ആണ് ലൈൻ വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത് എന്താ ലെവൻ കെ വി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വി ആർ ഫേസ് നമുക്ക് അവിടെ നിന്ന് തന്നെ എഴുതാവുന്നേ ഉള്ളൂ സോ വി ആർ ഈക്വൾ ടു എന്ത് വരും ലെവൻ കെ വി ബൈ റൂട്ട് ത്രീ ഓക്കെ സോ ദിസ് വിൽ ബി ഈക്വൽ ടു സിക്സ് ത്രീ ഫൈവ് വൺ വോൾട്ട് അപ്പം അതാദ്യം തന്നെ നമുക്ക് എഴുതി വയ്ക്കാം ഇനി റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് ആർ ഈക്വൽ ടു വൺ പോയിന്റ് ഫൈവ് ഓം ആണ് തന്നിട്ടുണ്ട് എക്സ് തന്നിട്ടുണ്ട് തന്നിട്ട് ഫോർ ഓം ആണ് രണ്ടും പെർ ഫേസ് ആണ് തന്നിട്ടുള്ളത് അപ്പോൾ അതവിടെ പെർ ഫേസ് പാരാമീറ്റേഴ്സ് കയ്യിലുണ്ട് പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതിൽ എന്താണുള്ളത് പവർഫാക്ട് തന്നിട്ടുണ്ട് കോഴ്സ് ഫൈവ് ആറ് എത്രയാണ് സീറോ പോയിന്റ് എയ്റ്റ് ലാഗ് ആണ് തന്നിട്ടുണ്ട് അപ്പം അതിൽ സൈൻ ഫൈ ആർ നമുക്കറിയാം സീറോ പോയിന്റ് സിക്സ് ആണ് എന്നുള്ളത് കിട്ടും പിന്നെ നമുക്ക് അവിടെ തന്നിട്ടുള്ളത് കെ വി എ ആണ് തന്നിട്ടുള്ളത് എസ് ആണ് തന്നിട്ടുള്ളത് എസ് ആർ ആണ് തന്നിട്ടുള്ളത് എന്താ ഫൈവ് ഹൺഡ്രഡ് കെ വി എസി ഇങ്ങനത്തെ വോൾട്ടേജ് നമുക്ക് ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത് ഇപ്പം ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഏതായിരിക്കും കണ്ടുപിടിക്കേണ്ടി വരിക ലോഡ് കറണ്ട് ലോഡ് കറണ്ട് ഡയറക്റ്റായിട്ട് കണ്ടുപിടിക്കാം കാരണം പവറും പവർ കെ വി ആയിട്ടാണ് തന്നിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്താ വാട്ട്സില് തന്നെ പറയാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ലോഡ് കറണ്ട് കണ്ടുപിടിക്കാം ഇവിടെ സോ ലോഡ് നമുക്ക് ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യുന്ന പേഴ്സൺ റെഗുലേഷനും ആണ് അപ്പം എന്തായാലും ലോഡ് കറണ്ട് ഇല്ലാണ്ടേ പറ്റില്ല സോ ലോഡ് കറണ്ട് ഐ ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്ത് എഴുതാം എസ് ഡിവൈഡഡ് ബൈ ത്രീ വി ആർ ചെയ്താൽ മതി എസ് ആർ ഡിവൈഡ് ബൈ ത്രീ വി ആർ സോ എസ് നമുക്ക് തന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് കെ വി ആണ് സോ ഇൻ ടു ടെൻ ഡേസ് ടു ത്രീ ഡിവൈഡ് ബൈ ത്രീ വി ആർ വി ആറ് നമ്മൾ എടുക്കുന്നത് പെർ ഫേസ് എടുക്കണം സോ അത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് സിക്സ് ത്രീ ഫൈവ് വൺ അപ്പോൾ അത് ചെയ്താൽ നമുക്ക് കിട്ടുക എത്രയാ ടു സിക്സ്റ്റി ടു പോയിൻറ്റ് ഫോർ ത്രീ ആംസ് അതാണ് കിട്ടുക ഇനി ഇതോടെ നമ്മൾ അപ്രോക്സിമേറ്റ് റിലേഷൻ ഉപയോഗിക്കുന്നു ഇങ്ങനത്തെ കേസുകളിലൊക്കെ അപ്രോക്സിമേറ്റ് റിലേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും എളുപ്പം അപ്രോക്സിമേറ്റ് എക്സ്പ്രഷൻ വി എസ് ഈക്വൾ ടു വി ആർ പ്ലസ് ഐ ആർ കോസ് ഫൈആർ പ്ലസ് ഐ എക്സ് എൽ സൈൻ ഫൈ ആർ ഓക്കെ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ സോ വി ആർ ഈക്വൾ ടു സിക്സ് ത്രീ ഫൈവ് വൺ പ്ലസ് ഐ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് സിക്സ് ടു പോയിന്റ് ഫോർ ത്രീ ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് ഇൻറ്റു സീറോ പോയിന്റ് എയ്റ്റ് പ്ലസ് വീണ്ടും ടു സിക്സ് ടു പോയിന്റ് ഫോർ ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു സീറോ പോയിന്റ് സിക്സ് സോ ദിസ് വിൽ ബി ഈക്വൾ ടു സെവൻ ടു നയൻ ഫൈവ് പോയിന്റ് എയ്റ്റ് വൺ ഇത്ര കിട്ടുക നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ റെഗുലേഷൻ ആണ് സോ എനിക്ക് ഉള്ള വി എസും നമ്മുടെ കയ്യിലുണ്ട് വി ആറും നമ്മുടെ കയ്യിലുണ്ട് സോ അത് എഴുതാലോ റെഗുലേഷൻ എഴുതാലോ ഫോർ പെർസെൻറ്റേജ് റെഗുലേഷൻ പെർസെൻറ്റേജ് റെഗുലേഷൻ ഇസ് ഈക്വൽ ടു വി എസ് മൈനസ് വി ആർ ഡിവൈഡ് ബൈ വി ആർ ഇൻറ്റു ഹൺഡ്രഡ് എല്ലാം നമ്മൾ പെർ ഫേസ് എടുക്കണം ഓക്കെ ഇപ്പോൾ സെവൻ ടു നയൻ ഫൈവ് പോയിൻ്റ് എയ്റ്റ് മൈനസ് സിക്സ് ത്രീ ഫൈവ് വൺ ആയിരുന്നു ഡിവൈഡഡ് ബൈ സിക്സ് ത്രീ ഫൈവ് വൺ ഇൻറ്റു ഹൺഡ്രഡ് ഓക്കെ അത് കിട്ടി ഇവിടെ എഫിഷ്യൻസി ആണ് വേണ്ടത് എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ആണ് നമ്മളോട് അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കാണണമെന്നില്ല ലൈൻ ലോസസ് ഡയറക്റ്റ് ആ ഇക്വേഷനിൽ എഴുതിയാലും മതി വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം സോ ലൈൻ ലോസസ് ഈക്വൽ ടു ത്രീ ഐ സ്ക്വയർ ആർ ഇത് നേരെ മറ്റവിടത്ത് എഴുതിയാലും മതി എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട് സോ ത്രീ ഇൻറ്റു ടു സിക്സ്റ്റി ടു പോയിന്റ് ഫോർ ത്രീ സ്ക്വയർ ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് ഈക്വൽ ടു ത്രീ ടെൻ കിലോട്ട് നിന്നാണ് കിട്ടുക ഓക്കെ അത് കിട്ടിക്കഴിഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ ഡയറക്റ്റ് ഇക്വേഷൻ വരുന്നുണ്ട് കാര്യം മാത്രമേ വരുന്നുള്ളൂ അതിന് മുന്നേ ഇവിടെ നമുക്ക് പി ആർ അല്ല നന്നിട്ടുള്ള എസ് ആർ ആണ് അല്ലെ കെ വി എൽ ആണ് ഇപ്പൊ ഇവിടുത്തെ ഔട്ട് പുട്ട് പവർ അല്ലെങ്കിൽ റിസീവിങ് ആൻഡ് പവർ നമുക്ക് ഇല്ല ഔട്ട്പുട്ട് പവർ കിലോട്ട് അല്ലെങ്കിൽ ഇല്ല അപ്പൊ അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി എസ് ആർ ഇൻറ്റു കോസ് ഫൈ ആർ ചെയ്താൽ മതി അല്ലെ പവർ ഫാക്ട് ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിയൽ പവർ കിട്ടും പാരൻ്റ് പവറിന് സോ ഫൈവ് തൗസൻഡ് ഇൻറ്റു സീറോ പോയിന്റ് എയ്റ്റ് ആണ് അത് വരിക അതായത് ഫോർ തൗസൻഡ് കിലോ വോട്ടാണ് നമ്മുടെ റിസീവിങ് ആൻഡ് പവർ എന്ന് പറയുന്നത് സോ അതേപോലെ ഇത് ഡയറക്റ്റ് ഇതാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇസ് ഈക്വൽ ടു ട്രാൻസ്മിഷൻ എഫിഷ്യൻസിക്വൾ ടു പി ആർ ഡിവൈഡ് ബൈ പി ആർ പ്ലസ് ലോസസ് ഇൻറ്റു ഹൺഡ്രഡ് ആണ് സോ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ തൗസൻഡ് ഡിവൈഡഡ് ബൈ ഫോർ തൗസൻഡ് പ്ലസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ത്രീ ടെൻ ഇൻറ്റു ഹൺഡ്രഡ് ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവുന്നില്ല ഇതും ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല ഡയറക്റ്റ് ഇവിടെ തന്നെ എഴുതാവുന്നേല്ലോ എസ് ആർ പോസ് വൈ ആർ എന്നുള്ള ഡിവൈഡ് ബൈ എസ് ആർ പോസ് ഐ ആർ പ്ലസ് ത്രീ ഐ സ്ക്വയർ ആർന്ന് ഡയറക്ട് എഴുതിയാൽ മതിയായിരുന്നു സോ നയൻ്റി ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് കിട്ടും എത്രയാണെങ്കിലും ചെയ്യാനുള്ളൂ അതും സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു नेक्स्ट क्वेश्चन नो फे फिफ्टी हेड सिक्सटीन किलोमीट लोवर्ड लाइन सप्ले हंड्रेड वोट के पवर फैक्टर लागिंग द लाइन रेसीस्टोटी पेर्ोमीटर आइन इंडक्टी सिली हमारी पेर्सोमी क्यालुलेट दें वोलटेज वोलटेज रेगुलेन आफिष ट्रांसमिशन डिफरंटेट പെർ കിലോമീറ്ററിലാണ് പാരാമീറ്റേഴ്സ് തന്നിട്ടുള്ളത് പിന്നെ ഇൻഡക്റ്റൻസ് ആണ് തന്നിട്ടുള്ളത് റിയാക്റ്റൻസ് അല്ല തന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് കണ്ടുപിടിക്കാൻ മോ ടോട്ടലിൽ കണ്ടുപിടിക്കാൻ ടോട്ടൽ ലെങ്ത്തും തന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം വന്നിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ ഇത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും പെർ ഫേസ് പെർ കിലോമീറ്റർ ആയതുകൊണ്ട് നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട് എത്രയാ സിക്സ്റ്റീൻ കിലോമീറ്റർ ആണ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും സോ റെസിസ്റ്റൻസ് ഈക്വൽ ടു സീറോ പോയിന്റ് സീറോ ത്രീ ഇൻ എന്ത് ചെയ്യണം സിക്സ്റ്റീൻ ഇത്ര ഓമാണ് വരിക സീറോ പോയിൻ്റ് ഫോർ എയിറ്റ് ഓമാണ് വരിക പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഇൻഡക്റ്റൻസ് പെർ കിലോ ഫേസ് പെർ കിലോമീറ്റർ ആണ് അപ്പോൾ നമുക്ക് വേണ്ടത് എക്സ് എൽ ആണ് സോ എക്സ് എൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ടു പൈ എഫ് ആണ് വരിക അപ്പോൾ ടോട്ടൽ ആവാൻ ഇൻറ്റു എന്തുകൂടിയും ചെയ്യണം നമ്മുടെ ലെങ്ത്തോട് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം ഓക്കെ ഇപ്പം ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ സിക്സ്റ്റീൻ കിലോമീറ്റർ ആണ് ഇപ്പോൾ ഇതിലെ എഫും നമുക്ക് തന്നിട്ടുണ്ട് ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി ഹേർട്സ് ആണ് അപ്പോൾ അതുപോലത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക സോ ടു ബൈ ഇൻറ്റു ഫിഫ്റ്റി ഇൻറ്റു സീറോ പോയിൻ്റ് സെവൻ മില്യായതുകൊണ്ട് ഇൻറ്റു ടെൻറ്റേജ് ടു ത്രീ ഇൻറ്റു സിക്സ്റ്റീൻ ഓക്കെ ഇപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ത്രീ പോയിന്റ് ഫൈവ് ടു ഓമെന്ന് കിട്ടും അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കാന്നുള്ളതിനാണ് ഇപ്പോഴത്തെ കാര്യം പിന്നെ നമുക്ക് നമുക്കിവിടെ തന്നിട്ടുള്ളത് റിസീവിങ് ആൻഡ് വോൾട്ടേജ് തന്നിട്ടുണ്ട് സോ അത് തന്നിട്ടുള്ളത് ലൈൻ വാല്യൂ ആയിരിക്കും വി ആർ ലൈൻ എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുള്ളത് ലെവൻ കെ വി എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ വി ആർ എന്ന് പറഞ്ഞാൽ എന്ത് വരും ലെവൻ കെ വി ബൈ റൂട്ട് ത്രീ ചെയ്യണം സോ ടെൻ ഡേസ് ടു ത്രീ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ ഈക്വൽ ടു സിക്സ് ത്രീ ഫൈവ് വൺ വോൾട്ട് അത് തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് പവർ തന്നിട്ടുണ്ട് തൗസൻഡ് കിലോവോട്ട് സോ പി ആർ ഈക്വൾ ടു തൗസൻഡ് കിലോ വോട്ടാണ് തന്നിട്ടുണ്ട് പിന്നെ അവിടുത്തെ പവർ ഫാക്ടറും തന്നിട്ടുണ്ട് കോസ് ഫൈ ആറും തന്നിട്ടുണ്ട് എത്രയാ സീറോ പോയിന്റ് എയ്റ്റ് പവർ ഫാക്ടറാണ് ഇപ്പൊ സൈൻ ഫൈവ് ആറ് സീറോ പോയിന്റ് സിക്സ് ആണെന്നുള്ളതും നമുക്ക് അറിയാം ഇപ്പൊ ഇത്രയാണ് നമ്മുടെ കയ്യിൽ സാധനങ്ങൾ ഉള്ളത് ഓക്കെ ഇപ്പൊ ഇതിൽ ഇതിലും എന്തു നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാണ് സെന്റിങ് ആൻഡ് വോൾട്ടേജ് വോൾട്ടേജ് റെഗുലേഷൻ എഫിഷ്യൻസി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങാം സോ ഇവിടെ ലൈൻ കറണ്ട് ലൈൻ കറണ്ട് ഐ ഈക്വൾ ടു എന്തു വരും പി ആർ ഡിവൈഡ് ബൈ ത്രീ വി ആർ കോസ് ഫൈവ് ആർ ആണ് സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു തൗസൻഡ് അല്ലേ ഇൻറ്റു ടെൻ ഡേസ് ടു ത്രീ ഡിവൈഡഡ് ബൈ ത്രീ ഇൻ വി ആർ നമ്മുടെ കയ്യിലുണ്ട് സിക്സ് ത്രീ ഫൈവ് വൺ ഇൻറ്റു സീറോ പോയിൻറ്റ് എയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക സിക്സ്റ്റി ഫൈവ് പോയിൻ്റ് സിക്സ് ആംസ് എന്ന് പറഞ്ഞു കിട്ടും ഓക്കെ വീണ്ടും അപ്രോക്സിമേറ്റ് ഇക്വേഷൻ ഉപയോഗിക്കുക സോ സെൻഡിങ് ആൻഡ് വോൾട്ടേജ് പെർ ഫേസ് അതിന് നമ്മൾ വി എസ് റിപ്രസെൻറ്റ് ചെയ്യുന്നു വി എസ് ഈക്വൽ ടു വി ആർ പ്ലസ് എന്താ ഐ ആർ കോസ് ഫൈ ആർ പ്ലസ് ഐ എക്സ് എൽ സൈൻ ഫയ്യ ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് ജസ്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്യുകയെന്ന് മാത്രമേ ഉള്ളൂ സോ സിക്സ് ത്രീ ഫൈവ് വൺ പ്ലസ് സിക്സ്റ്റി ഫൈവ് പോയിന്റ് സിക്സ് വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എടുത്ത് എഴുതാമല്ലോ ഐ ഇൻറ്റു ആർ കോ സ്ക്വയർ പ്ലസ് ആ രീതിയിൽ ഇപ്പോൾ ഇൻറ്റു സീറോ പോയിൻ്റ് ഫോർ എയിറ്റ് ഇൻറ്റു സീറോ പോയിൻ്റ് എയിറ്റ് പ്ലസ് വീണ്ടും സിക്സ്റ്റി ഫൈവ് പോയിന്റ് സിക്സ് ഇൻറ്റു സീറോ പോയിൻ്റ് സിക്സ് ആണ് അതിൻ്റെ പവർ ഫൈവ് രണ്ടാം തന്നെ എഴുതാം ത്രീ പോയിന്റ് ഫൈവ് ടു ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻറ്റു സീറോ പോയിന്റ് സിക്സ് സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാം സിക്സ് ഫൈവ് വൺ ഫൈവ് വോൾട്ടെന്ന് പറഞ്ഞിട്ട് കിട്ടും ഓക്കെ അപ്പോൾ സെൻറിങ് എൻറ്റു വോൾട്ടേജ് നമുക്ക് കിട്ടി റെഗുലേഷനല്ലേ സെൻറിംഗ് എൻ ടു റിസീവിംഗ് എൻറ്റുണ്ടെങ്കിൽ റെഗുലേഷൻ നേരത്തെ ഇതേപോലെ തന്നെ കാണാം സോ പെർസെൻറ്റേജ് വോൾട്ടേജ് റെഗുലേഷൻ ഈക്വൽ ടു വി എസ് മൈനസ് വി ആർ ഡിവൈഡ് ബൈ വി ആർ ഇൻറ്റു 100 ചെയ്യാം സിക്സ് ഫൈവ് 6515 ഫൈവ് 6351 സിക്സ് ത്രീ ഫൈവ് വൺ ഡിവൈഡഡ് ബൈ സിക്സ് ത്രീ ഫൈവ് വൺ ഇൻ ടു ഹൺഡ്രഡ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ടു കിട്ടും ടു കിട്ടും ഇനി നമുക്ക് ട്രാൻസ്മിഷൻ എഫിഷ്യൻസിയാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യാൻ ഡയറക്റ്റ് ഇതാണ് ചെയ്യുന്നത് സോ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഇ ടി ഈക്വൾ ടു പി ആർ ഡിവൈഡ് ബൈ പി ആർ പ്ലസ് ലോസസ് ഇൻറ്റു ഹൺഡ്രഡ് അത്രയും പെർസെൻറ്റേജ് സോ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്രയാ തൗസൻഡ് ഡിവൈഡഡ് ബൈ തൗസൻഡ് പ്ലസ് ഐ ത്രീ ഐസ്ക്വേഡ് ആർ ആണ് വരിക ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാണ് സോ ത്രീ ഇൻറ്റു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി ഫൈവ് പോയിന്റ് സിക്സ് സ്ക്വയർ ഇൻറ്റു ആറ് സീറോ പോയിന്റ് ഫോർ എയിറ്റ് ഇൻറ്റു ഹൺഡ്രഡ് ഇപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക നയൻറ്റി നയൻ പോയിന്റ് ത്രീ എയിറ്റ് പെർസെൻറ്റേജ് ഓക്കെ ഇത്രയുള്ളൂ